അമ്മയുടെ അമ്മയെ കടിച്ചു. അമ്മയുടെ അമ്മ നല്ലോണം പേടിക്കുകയും ചെയ്തു. പിന്നെ എന്റെ അടുത്തോട്ട് പോവാറില്ലായിരുന്നു അല്ലേ. അതിനുശേഷം അനിയനെ കടിച്ചു. ഇപ്പൊ ലാസ്റ്റ് അമ്മയെ കടിച്ചു. മെസ്സേജിനകത്ത് ഉണ്ടായിരുന്നെന്ന് പറയുന്നത് അമ്മയെ കടിച്ചിട്ട് ചോര വീണപ്പം ചോര നാക്കി കുടിക്കുകയും ചെയ്തില്ലേ. അപ്പൊ നമുക്ക് ഒരു ഒരു ഭീകരമായിട്ടുള്ള ഒരു ഫീല് തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്രയും പേരെ കടിച്ചു. അത് മാത്രമല്ല അനിയനെ മൂന്നോട്ടമൊക്കെ കടിച്ചിട്ടുണ്ട്. കടിയെന്ന് പറയുന്നത് ജസ്റ്റ് കളിച്ചു കടിക്കുകയല്ല, കടിച്ചു മുറിക്കുന്നുണ്ടല്ലേ, നല്ല ദേഷിച്ച് കടിച്ചു മുറിക്കുന്നുണ്ട്. അമ്മാമ പിന്നെയും കടിച്ചിട്ടുണ്ടല്ലേ, അപ്പുറത്തെ വീട്ടിലെ അവരെയും കടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഇവിടെ ആര് വന്നു കഴിഞ്ഞാലും ആരെയും ഇങ്ങോട്ട് കേട്ടതില്ല. അപ്പൊ ഇങ്ങനെ ഡീൽ ചെയ്യാനായിട്ട് കുളിപ്പിക്കാനൊന്നും എടുക്കാൻ പറ്റത്തില്ല. അതേപോലെ ഭീകരമായിട്ടുള്ള പ്രശ്നമാണ്. ഇപ്പൊ എല്ലാരും നമ്മളെ ഇപ്പൊ കുറ്റം പറയാൻ സാധ്യതയുണ്ട്, നമ്മൾ വളർത്തുന്നതിന്റെ പ്രശ്നമാണെന്നൊക്കെ. പക്ഷെ ഈ ഡോഗിനെന്ന് പറയുന്നത് കുറച്ച് ദിവസം കൂട്ടില് അടച്ചു കിടന്നിടത്തുനിന്ന് റെസ്ക്യൂ ചെയ്തോണ്ട് വന്നേ, രക്ഷിച്ചോണ്ട് ഇവിടെ കൊണ്ടുവന്ന് നല്ല രീതിയിലാക്കിയതല്ലേ, നല്ല രീതിയിലാക്കിയതാണ്. അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആള് മാത്രം ആളാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ നല്ല ഈ കടിച്ചിട്ടുള്ള ഹിസ്റ്ററി ഉള്ള ഡോഗ്സിനെ നമുക്ക് ഒരു ലോങ് ടൈം ട്രെയിനിങ് തന്നെയാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇപ്പൊ അതിനുള്ള അതായത് വലിയ തുകയൊക്കെ അതിനു വേണ്ടി ചെലവഴിക്കണ്ട, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഇല്ലല്ലോ. അതുകൊണ്ടിട്ട് നമുക്ക് പറയാനുള്ളത് ഏതെങ്കിലും ട്രെയിനേഴ്സ് നല്ല രീതിയിൽ ഒരു നമുക്ക് പറ്റുന്ന വിധത്തിൽ ഒന്ന് ട്രെയിൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നല്ലതാട്ടോ. അതിനകത്ത് നമ്മളൊന്നും പറയുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും തയ്യാറായി വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ കാര്യത്തിനകത്ത് ഡൗട്ടൊന്നും ഇല്ല, നല്ലതാ. അപ്പൊ എന്തായാലും നമുക്ക് ഡോഗിനെ ഒന്ന് കണ്ടുനോക്കാം. Goodbye. Hey, goodbye. Goodbye, Medican. Goodbye. Rocky. Hi, goodbye. Very goodbye. Goodbye. Rocky. Hi. Hey, no. Goodbye. Hey, no. Goodbye. Hey, goodbye. Medican. അനിയൻ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് പോയി. ഗുഡ് ബൈ. ഒരു സ്റ്റെപ്പ് കൂടെ ഫ്രണ്ടിലോട്ട് പോയി. ഗുഡ് ബൈ. റാക്കി ഒരു സ്റ്റെപ്പ് കൂടെ. ഗുഡ് ബൈ. റാക്കി ഒരു സ്റ്റെപ്പ് കൂടെ. ഗുഡ് ബൈ. റാക്കി മിടുക്കൻ ഒരു സ്റ്റെപ്പ് കൂടെ. ഗുഡ് ബൈ. റാക്കി മിടുക്കൻ. ഗുഡ് ബൈ. റാക്കി ഒരു സ്റ്റെപ്പ് കൂടെ. ഗുഡ് ബൈ. മെടുക്കൻ കേട്ടാ, ഇതുപോലെ ഇരിക്കണം കേട്ടാ. റോക്കി ഗുഡ് ബൈ. അവന്റെ മുഖത്ത് നോക്കാവുന്ന പേര് വിളിച്ചേ. റോക്കി തുടരുത്. ഗുഡ് ബൈ. ഗുഡ് ബൈ. Goodbye. Rocky.
അനിയൻ വന്നതും പോയും വന്നും പോയും റെഡി ആവട്ടെ. അനിയനിപ്പൊ തടവണ്ട, ചേട്ടന് വേണേ പുറത്ത് പുറത്ത് വയറ്റിന്റെ സൈഡിൽ. ഗുഡ് ബോയ്. മനസ്സിലായോ? അത് തന്നെ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റെഡിയാവണം. ഇനി അമ്മൂമ്മ അല്ലയോ ഇത്? ഇത് കുറച്ച് തവണ ചെയ്യാവോ? ചെയ്ത് സെറ്റ് ആവട്ടെ. ധൈര്യം ഉണ്ടേ നോക്കിക്കോ. ഇപ്പൊ പേടിച്ച് നിക്കുവോ? ഒരു 75% പേടിയില് നിക്കുവോ? അവന്റെ മുഖത്തോട്ട് എപ്പം നോക്കുന്നോ അത് സ്നേഹമുള്ളപ്പോ മാത്രമേ നോക്കാവുള്ളൂ, ധൈര്യമുള്ളപ്പം. അല്ലാത്തപ്പം നോക്കണ്ട. ഇപ്പൊ പേടിയൊന്നും മാറിയിട്ടൊന്നുമില്ല. നെഞ്ചിടിപ്പൊക്കെ ഇവിടെ കേക്കാം. ആ നെഞ്ചിടിപ്പ് മാറിയിട്ടെ അവനെ നോക്കിയോ അവന്റെ പേര് വിളിക്കുകയൊക്കെ ചെയ്യാവുള്ളൂ. അതുവരെ ചുമ്മാ നടക്കുന്ന മതി അപ്പുറത്ത് ഇപ്പുറത്ത്. ഇപ്പൊ അവനെ ചേട്ടൻ തന്നെ ഡീൽ ചെയ്യണം കേട്ടോ ഫുള്ള്. ഇവരുടെ അടുത്ത് റെഡി ആവുന്നത് വരെ. പേടിച്ചു നിന്ന് വിളിക്കുകയോ മുഖത്ത് നോക്കിയോ വേണ്ട. രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോ പേടി മാറിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് മതി പോരെ. അല്ലെങ്കിൽ ധൈര്യം ഇപ്പൊ ഒരു സെക്കൻഡ് കൊണ്ട് വീണ്ടെടുക്കണം. അത് പറ്റുമോ? ഇപ്പൊ നിക്കുന്ന കണ്ടാ തന്നെ പേടിച്ചാ നിക്കുന്നത്, നല്ലോണം പേടിച്ചാ. ഏത് പട്ടിയാന്നുണ്ടായാലും കടിക്കും. ഇത് ഇത് വേണമെന്നൊന്നും ഇല്ല. എത്ര കടി കിട്ടിയിട്ടുണ്ട്? ആരുടെ കടിച്ചു മുറിച്ചിട്ട് ചോര ചോര നക്കി കുടിക്കാന്നൊക്കെ പറഞ്ഞ അമ്മക്ക് പേടിയുണ്ടോ? എന്നാ പിന്നെ നടത്തി തന്നെ. ഇപ്പം ഇപ്പൊ കുറയ്ക്കാൻ ഒരു ചാൻസും ഇല്ല. പേടിയില്ലെങ്കിൽ ഇതിപ്പോ എന്നെ അവോയ്ഡ് ചെയ്തിട്ടാണ് ഈ തിരിഞ്ഞിരിക്കുന്നത്. എന്റെ അടുത്ത് അയാൾക്ക് യുദ്ധത്തിനൊന്നും താല്പര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം കറക്റ്റ് ചെയ്തെടുക്കാം. പക്ഷെ ഇതേ ഉണ്ട്, ഇപ്പൊ ഇവരെ രണ്ടുപേരെ നല്ലോണം റെഡിയാക്കാനുണ്ട്. അതിപ്പോ നമുക്ക് പറ്റത്തില്ലല്ലോ, അവർക്കേ പറ്റൂ. അമ്മ വേണമെങ്കിൽ ഫ്രണ്ടിൽ കൂടെ ചെന്ന് നോക്ക്, അതിലെ ഒന്ന് ചെന്ന് നോക്ക്. കണ്ടോ അവന്റെ മൂഡിലുള്ള ഡിഫറൻസ് കണ്ടോ? പക്ഷെ ഇയാള് ചെല്ലുമ്പോ അങ്ങനല്ല. അമ്മാമ്മ നോക്കേ ഫ്രണ്ടില്. പക്ഷെ ഒരാളെങ്കിലും വീട്ടില് അങ്ങനെ ഉണ്ടെങ്കിൽ പാടാ ഭയങ്കര. ഒന്ന് ചുമ്മാ അല്ല, അവനെ നോക്കണ്ട, ഡോഗിനെ നോക്കണ്ട, ചുമ്മാ ആ കാറ്റിന്റെ അടുത്തൂടെ പോ. ഇപ്പൊ അവൻ റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ടോ? അമ്മാമ്മയെ കാണുമ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ല. ഇപ്പം കാരണം അമ്മാമ്മ അവനെ നോക്കുന്നില്ല, തിരിച്ചോണ്ടാ പോന്നെ. ഇപ്പം ഈ ഇളയ ആളിനെ കാട്ടില് അമ്മാമ്മക്ക് ഇച്ചിരി ധൈര്യം വന്നു ഇല്ലയോ? കാരണം എന്താ, ഇപ്പൊ ചിരിച്ചോണ്ടൊക്കെ നിക്കുവാണ്. പക്ഷെ അയാളെ പേടി മാറിയിട്ടില്ല, ഒരു 1% പോലും കുറഞ്ഞിട്ടില്ല. വന്നപ്പോഴേ
ഒരു അപരിചിതനെ കാണുമ്പോ പഠിക്കുക എന്നുള്ളതിന്റെ അവകാശമാ. അതിന് നമ്മൾ തടയണ്ട. നമ്മുടെ അടുത്ത് കാണുമ്പോ അത് നമുക്ക് വേണ്ട. മറ്റേത് അവനെ വിട്ടേക്ക് പോട്ടെ, ഇത്രയേ ഉള്ളൂ. ഇത് ഇപ്പൊ ഞങ്ങളൊന്നും അവന്റെ അടുത്ത് പരിചയപ്പെടുന്നത് പോലും ഇല്ല. എന്താ ഞങ്ങള് പരിചയപ്പെടുന്നത്? ഞങ്ങൾ പരിചയപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾ തന്നെ അത് കറക്റ്റ് ചെയ്താൽ മതി. ഓരോരുത്തരുടെ അടുത്തുള്ള അപ്രോച്ച് കണ്ടില്ലേ? ഈ അമ്മയും കൂടെ അപ്പുറത്തില്ലേ? അമ്മയ്ക്കൊക്കെ തൊടാൻ പറ്റും കേട്ടോ. അതെ, ഏത് മൂടിലാ തൊടണ്ടേന്നുള്ളതേ ഉള്ളു. നിങ്ങൾ തൊടാൻ ചെല്ലുമ്പോഴത്തേനെ ഇപ്പൊ ആ നാക്കി ടണച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ, ആ സമയത്ത് വയറ്റിന്റെ സൈഡിൽ തൊട്ടു. തലയിലിപ്പൊ തൊണ്ട അമ്മ വേണമെങ്കിൽ അടുത്തോട്ട് ചെന്ന് നോക്ക്, കൈ പിടിച്ചേക്കുമല്ലേ, കൺട്രോൾ ചെയ്തോളൂ. പേര് വിളിച്ചു അതെന്ന് പറയുമ്പോ ഇപ്പൊ നമ്മൾ തടവാൻ ചെന്നത് പകുതി മനസ്സിലും സംശയത്തിലോ. സംശയം എന്ന് പറയുന്നത് കള്ളന്റെ ഭാഗമാണ്. ലീവിറ്റ് എന്ന് പറയുന്നതേ ഒരു ഒരു അര സെക്കൻഡിൽ പറയാൻ നോക്കൂലേ, പെട്ടെന്ന് അങ്ങനെ സ്പീഡിൽ പറ്റൂടെ എഫക്റ്റീവ് ആകും. തടയാന്നങ്ങ് പറയണോ അത്? എന്നിട്ടും കേട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ വീശു വെച്ചിട്ട് മുഖത്ത് ചെറുതായിട്ട് ഇങ്ങനെ നാട്ടി കൊടുക്കുക. അല്ല, മുഖത്തെ കണ്ണില് ഡിസ്ട്രാക്ട് ചെയ്യാനാ. അവരെന്തുവാണോ ചെയ്തോണ്ടിരിക്കുന്നത് അതിലേക്ക് ശ്രദ്ധ മാറ്റാനായിട്ട്. നമ്മൾ ഒരാളെ അടിക്കാൻ പോകുമ്പോ മുഖ കണ്ണിൽ എന്തെങ്കിലും പൊടി വീണ് കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധ മാറത്തില്ലേ? ശ്രദ്ധ മാറുന്ന മൊമെന്റിൽ അവർ സൈലന്റ് ആവും, അന്നേരം ഗുഡ് ബോയ് പറയുക. ഓക്കെ, ഒന്നുകൂടെ അങ്ങോട്ട് നടന്നേ, മുഖത്ത് ചുമ്മാ ഒന്ന് തട്ടിക്കൊടുക്കുക. ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. കണ്ട, ഇപ്പൊ റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ടോ? കാരണം അയാൾ അത്രയും അവിടം വരെ വന്നിട്ടും പിന്നെ അവൻ അപകടമൊന്നും ഉണ്ടായില്ല. അമ്മ ഇതിലെങ്ങനെ ഇങ്ങനെ നടന്നു വന്നേ? അവനെ ഒന്നും നോക്കണ്ട കേട്ടോ. സാധാരണഗതി കുറയണ്ടേല്ലേ? കണ്ടോ, ഇപ്പൊ കുറയ്ക്കുന്നില്ലായിരുന്നോ? ഇപ്പൊ എന്താ കുറയ്ക്കാൻ? ഞാൻ റീസൺ എന്താ? ഞാൻ മുഖത്തോട്ട് നോക്കിയില്ല. അവനവിടെ കിടക്കുന്നതിന് നമ്മക്ക് എന്ത് വേണം? അതന്നെ പാവം, ഇത്രയേ ഉണ്ട്. എപ്പോഴായിരുന്നു കടി കിട്ടിയത് കൊണ്ട്? വന്ന സമയത്ത്, വന്ന ഒരു മാസം കഴിഞ്ഞു രാവിലെ ഇവിടെ കിടന്നായിരുന്നു. അത് ചിലപ്പോഴേ അത് പുള്ളി ഉറങ്ങി കിടന്ന് അല്ല സ്വപ്നമൊക്കെ കണ്ട് സൂക്ഷിച്ച് കിടന്ന സമയത്തേ പെട്ടെന്നൊരു തവണ കേട്ട് കയറി പിടിച്ചതായിരിക്കും. ആരാന്ന് പോലും അറിഞ്ഞു കാണത്തില്ല. പക്ഷെ ആ പിടി കഴിഞ്ഞപ്പോഴത്തേന് പേടിയായി. പേടി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അദ്ദേഹത്തിന്റെ കണ്ണില് ഇവരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായത് കണ്ട, ഒരാളെ മുന്നിലിരിക്കുവാണ് ഫേസ് ചെയ്ത്, അന്നേരം ആ കുറയ്ക്കുന്നില്ലല്ലോ. ഇങ്ങനല്ലല്ലോ ഇതായിരിക്കുന്നെ. ഇവിടിപ്പോ മൊത്തത്തില് ബഹളമായി അലമ്പാവണ്ടേ. ഇനി ഇയാളൊക്കെ നിങ്ങൾ കൊടുക്കുകയൊന്നും വേണ്ട, നിങ്ങൾക്ക് സുഖമായിട്ട് കൊടുത്തോ. ഇപ്പൊ വേണമെങ്കിൽ അത് ആ കല്ലിലിരുന്ന് കൊടുക്കാം. ആ വേണായിരിക്കാം. സംശയിച്ചൊന്നും ഇരിക്കരുത് കേട്ടോ. ഒരിക്കലും ഇപ്പൊ കണ്ടോ, അടുത്തോട്ട് അടുത്തോട്ടടുത്തോട്ട് വരുന്നുണ്ടോ? അവന് സപ്പോർട്ടാ വേണ്ടത്. നേരത്തെ എങ്ങാണ്ടൊക്കെ അടച്ചു കിടന്നപ്പോഴേ അയാൾക്ക് മനുഷ്യരുടെ അടുത്തൊരു വെറുപ്പ് ഉള്ളില് ഫോം ചെയ്തിട്ടുണ്ട്. ഗുഡ് ബോയ്. നിങ്ങളുടെ അടുത്ത് നല്ല സ്നേഹമാ. നിങ്ങളെ ഉൾപ്പെടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ കടിക്കുന്നത്. ഇപ്പൊ അനിയന്റെ അടുത്ത് സ്നേഹമായിട്ട്, അതായത് റിലാക്സ് ചെയ്തിരിക്കുക, സ്നേഹമായിട്ടില്ല റിലാക്സ് ചെയ്തിരിക്കുക. അവന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. അന്നേരം വലിയതായിട്ടുള്ള റിയാക്ഷൻ കുറഞ്ഞിപ്പം, കാരണം ശത്രു അല്ല എന്നുള്ളത് മനസ്സിലായി. പക്ഷെ ഇയാടെ പേടി ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പൊ എന്തുകൊണ്ടിട്ടാ കുറയ്ക്കാൻ ഞാനറിയാവോ? ഞാനിവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ കുറെ കാര്യം അനിയൻ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക അല്ലേ. ശ്രദ്ധിക്കുമ്പോ മറ്റേ ആളുടെ അടുത്തുനിന്നുള്ള ശ്രദ്ധ ഇവൻ കടിക്കുവോ ആ ചിന്ത അങ്ങ് പോയി. ഇപ്പൊ ഇച്ചിരി റിലാക്സ് ആയതുകൊണ്ടിട്ട് ഡോഗിനും കുഴപ്പമില്ല. അയാളെ നോക്കണ്ട, കണ്ട അടുത്തൂടാണേ പോയത്. വേണേ കടിക്കായിരുന്നേ. കടിക്കത്തില്ല, കടിക്കത്തില്ല. കുറയ്ക്കും, കുറയ്ക്കും, എത്രയേ ഉള്ളു. പിടിച്ചേക്കുവ. കണ്ട അവന്റെ അടുത്ത് എന്തുമാത്രം മാറ്റം ഉണ്ടെന്നുണ്ടോ? ഡോഗ് 100% അയാളുടെ അടുത്ത് മാറി. അയാളൊരു 10% മാറിയിട്ടുള്ളു. ബാക്കി 90% ഒരാഴ്ച കൊണ്ട് റെഡിയാക്കുക. എന്നെ മാത്രം നോക്കി നടന്നു വരിക, ഡോഗിനെ നോക്കരുത്. ഓക്കെ,
കണ്ട അത് ഇപ്പൊ ഇത്രയും പേര് ഇരുന്നപ്പോഴേ നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നില്ലയോ ആര് കാരണമാണ് അത് കുറയ്ക്കുന്നതെന്ന്. എല്ലാത്തിനും അവരവര് തന്നെയാണ് കാരണം. കുഞ്ഞിനെ ഇഷ്ടമായിരുന്നോ? എവിടെ കടിച്ചേ? ഇപ്പൊ തുടച്ചായിട്ട് കുറച്ചോണ്ടിരിക്കണ്ടല്ലേ? ഇപ്പൊ കുറയ്ക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇത് ചെയ്താ മതി. ഇവിടെ എല്ലാ ദിവസവും ഒരു രണ്ടുപേരെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ച് കാണിച്ച് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇന്ന് ഞാൻ വന്നിട്ട് പോയി, ഇനി ചിലപ്പോ അടുത്ത മാസമായിരിക്കും അടുത്ത ആളെ ചിലപ്പം വരുന്നത്. നമ്മുടെ അടുത്തുള്ള കുര എന്തായാലും നിന്നായിരുന്നു, നമ്മുടെ അടുത്ത് കുര നിന്നു, നമ്മളെ കടിക്കാനായിട്ട് ട്രൈ ചെയ്തതും ഇല്ല. അപ്പൊ അതിനകത്തുള്ള റീസൺ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ആദ്യത്തെ ഒരു ബൈറ്റ് എന്ന് പറയുന്നത് ചിലപ്പം ഇങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോഴേ ഡോഗ് ഉറങ്ങി കിടന്നിട്ട് പെട്ടെന്ന് ഞെട്ടി ഒരു കടി അടിച്ചതായിരിക്കും. കുറെ നാള് കൂട്ടിലൊക്കെ കിടന്ന ഒരു ഉച്ചരിയുള്ളതല്ലേ, അപ്പൊ ഞെട്ടി ഒരു ശത്രുവാണെന്ന് കരുതിയിട്ട് കടിച്ചതായിരിക്കും. ആ കടിക്ക് ശേഷം ഇവിടെ എല്ലാവരും പതുക്കെ പതുക്കെ പേടിക്കാൻ തുടങ്ങി. പേടിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഓൾറെഡി ഡോഗ് എന്ന് പറയുന്നത് നമ്മുടെ മേളിലോട്ടൊരു ആധിപത്യം സ്ഥാപിച്ച് സ്ഥാപിച്ച് വന്നതാണ്. പക്ഷെ ഒരാളിന്റെ അടുത്ത് പ്രശ്നമില്ലായിരുന്നല്ലോ, ഇപ്പോഴും പ്രശ്നമില്ല. നമ്മൾ ആദ്യം നോക്കിയപ്പോഴും പ്രശ്നമില്ല. അവര് പേടിക്കുന്നതെന്ന് പറയുന്നത് ആ പേടിയാണ് ആദ്യം മാറ്റേണ്ടത്. പേടിയോടുകൂടി ഒരു ഡോഗിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡോഗ് വളരെ പാവൻ ഡോഗ് ആണെങ്കിൽ പോലും ബൈറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത എപ്പോഴും ഉണ്ട്. ഇത് നല്ലൊരു ഡോഗാണ്, നല്ല ഗാർഡിംഗ് ഡോഗാണ്, നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഒരിക്കലും ഒരു കാരണവശാലും നമുക്ക് ഇയാളെ ഉപേക്ഷിക്കേണ്ട കാര്യം വരത്തില്ല. അപ്പൊ എല്ലാവരും പേടി മാറ്റുക. ഡോഗിനെക്കാട്ടി കൂടുതൽ ട്രെയിനിങ് നമുക്ക് വീട്ടിലുള്ളവർക്ക് തന്നെയാണ് വേണ്ടത്. അമ്മയൊക്കെയാണ്, അമ്മയുടെ അമ്മയും അനിയനെയും കറക്റ്റായിട്ട് ആ പേടി മാറ്റിക്കൊണ്ട് വരിക. അതിനുശേഷം ആരും ട്രെയിൻ ചെയ്യാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ പോലും സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പറ്റുമെന്നല്ലോ, ഒരു കോൺഫിഡൻസ് ആയിട്ടുണ്ടല്ലോ, തീർച്ചയായിട്ടും അത് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഒരു 10 ദിവസമേ നമുക്ക് വലിയ വലിയ ഗ്യാപ്പുകൾ ഇടാതെ ആരെങ്കിലും ഒരാളിനെയൊക്കെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് നോക്കുക, എന്നിട്ട് ഇതേ രീതിയിൽ തന്നെ കറക്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പൊ ആദ്യമൊക്കെ കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് ഡോഗിനെ വലിയ പേടിയില്ലാത്ത അല്പം കോൺഫിഡന്റ് ആയിട്ടുള്ള മനുഷ്യരെ ആരെങ്കിലും കൊണ്ടുവരിക. പതുക്കെ 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 നമുക്ക് ടാസ്കിന്റെ ലെവല് കൂട്ടി 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 കൊണ്ടുവരാം. അവസാനമൊക്കെ വരുമ്പോൾ നല്ല പേടിയുള്ള ആൾക്കാരെ കൊണ്ടുവരിക. കാരണം പേടിയുള്ള ആൾക്കാരെ നമ്മൾ പറയുന്ന രീതിയിൽ നിന്ന് തരത്തില്ല, മറ്റവരൊക്കെ അത്യാവശ്യം എവിടെയൊക്കെ പറയുന്നത് കേട്ട് നിന്ന് തരും. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ വന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.